ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. ബ്രോ, ഞാൻ എയർടെൽ 1 GB ഡാറ്റ ലോൺ എടുത്തത്, 2 മാസത്തേക്ക് ഞാൻ റീചാർജ് ചെയ്യുന്നത് 1.5 GB ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ റീചാർജ് വീണ്ടും ചെയ്യുകയാണെങ്കിൽ 22 രൂപ കൂടി കൂട്ടി കൊടുക്കണോ അല്ലെങ്കിൽ മുമ്പ് അടക്കണോ എന്നതിനെ കുറിച്ചാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മറുപടി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ മൊത്തം. ഓക്കെ, ഫസ്റ്റായിട്ട് എന്താണ് ഡാറ്റ ലോൺ എന്നതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാകും, അതുപോലെ തന്നെ ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റായിട്ട് എന്താണ് ഡാറ്റ ലോൺ എന്നും, അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നും, അതുപോലെ തന്നെ ആ ഡാറ്റ ലോൺ നമ്മൾ എടുത്തതിന് ശേഷം അത് അടയ്ക്കേണ്ട രീതികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അടക്കാൻ പറ്റുക, അതായത് നമുക്ക് തിരിച്ചടക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തം ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കൺഫ്യൂഷനും ക്ലിയറായി കിട്ടും. ഓക്കെ, ഫസ്റ്റായിട്ട് നമുക്ക് എയർടെൽ സിമ്മിനെ കുറിച്ചാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയർടെൽ സിമ്മിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ജിയോ സിമ്മും മറ്റ് സിമ്മിനെ കുറിച്ച് നമ്മൾ പോവില്ല, എയർടെൽ സിമ്മിന് മാത്രം നമ്മൾ എടുക്കും. ഓക്കെ, ഫസ്റ്റായിട്ട് ഇതൊരു ഫെസിലിറ്റിയാണ്. ഡാറ്റ ലോൺ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഡാറ്റ ലോൺ എന്ന് പറയുമ്പോൾ ഒരു ഫെസിലിറ്റിയാണ്. എന്ത് ഫെസിലിറ്റി? ഇത് ഡാറ്റ എയർടെൽ സിമ്മ് നൽകുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു എയർടെൽ സിമ്മ് മാത്രമാണോ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി നൽകുന്നത്? അല്ലല്ല, നമ്മൾ ജിയോ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജിയോയിൽ മൈ ജിയോ ആപ്പിൽ പോയതിന് ശേഷം നമുക്ക് എമർജൻസി ഡാറ്റ എടുക്കാൻ പറ്റും. VI യൂസ് ചെയ്യുന്നവർക്കും പറ്റും, എയർടെൽ ഉപയോഗിക്കുന്നവർക്കും പറ്റും. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സിമ്മ് മാത്രമല്ല മറ്റ് സിമ്മുകൾക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇയാൾ ചോദിച്ചിരിക്കുന്നത് ഈ സിമ്മിനെ കുറിച്ചാണ്, അതുകൊണ്ട് നമ്മൾ ഈ സിമ്മിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഇതിന് നമുക്ക് ഈ ഡാറ്റ ലോൺ ഫെസിലിറ്റി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം ഞാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് താരതമ്യം ചെയ്ത് ഞാൻ പറയാം. ഞാനിപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്ക് ഒരു നമ്മൾ സാധാരണ ഫോൺ അങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് കണ്ട് എൻ്റെ നെറ്റ് തീർന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ നെറ്റ് തീർന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി എനിക്ക് വൈകിട്ട് എനിക്കൊരു ഗൂഗിൾ പേ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാണ്ട് പൈസ. ഓക്കെ, അപ്പോൾ അതേ ഗൂഗിൾ പേ തുറക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? നെറ്റ് വേണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്, അപ്പോൾ നെറ്റ് ഇതിനെ കയറ്റണേ, അപ്പോൾ വേറെ ഒരാൾക്ക് ഹോട്ട്സ്പോട്ട് വലിച്ചുകൂടെ എന്ന് ചോദിക്കരുത്, ആ ചോദ്യത്തിനൂടെ പ്രസക്തി ഇല്ല. ഓക്കെ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് അത്യാവശ്യമായിട്ട് വന്നു, അതായത് നെറ്റ് എനിക്ക് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് വിചാരിച്ചോ, അതായത് ചുരുക്കം പറഞ്ഞാൽ ഗൂഗിൾ പേ ഓപ്പൺ ആക്കണമെങ്കിൽ എനിക്ക് നെറ്റ് വേണ്ടേ? അപ്പോൾ നെറ്റ് എനിക്ക് ഗൂഗിൾ പേ ഓപ്പൺ ആക്കാനുള്ള നെറ്റും അങ്ങനെ കാര്യങ്ങളില്ല. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ എയർടെൽ സിമ്മ് ഉപയോഗിക്കാമെന്ന് കരുതിക്കോ. അപ്പോൾ എനിക്ക് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 GB ഡാറ്റ നമുക്ക് ഫ്രീ ആയിട്ട് അതേ ആ സമയത്ത് കിട്ടും. ഫ്രീ എന്ന് പറയുമ്പോൾ മൊത്തം ഫ്രീ അല്ല, ഡാറ്റ നമുക്ക് കിട്ടും. അതിനുശേഷം എനിക്ക് പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായി ആയതിന് ശേഷം ആ പൈസ തിരിച്ചു കൊടുത്താൽ മതി. ഈ ഫെസിലിറ്റിയാണ് ഈ ലോൺ ഫെസിലിറ്റി, അതായത് ഡാറ്റ ലോൺ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്താണ് ഈ ഡാറ്റ ലോൺ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അത്യാവശ്യ സമയത്ത് നമ്മുടെ കയ്യിൽ നെറ്റില്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ നമുക്ക് തന്നിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ ഡാറ്റ പാക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, അതിനുശേഷം നമ്മൾ റിക്കവറി ആയിട്ട് ആ ഡാറ്റ പാക്ക് അടക്കണം. ഓക്കെ, അത് ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ഡാറ്റ പാക്ക് നമ്മൾ അടച്ചില്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഡാറ്റ പാക്ക് ഈ സാധനം നമ്മൾ ലോൺ എടുത്തു അതിനുശേഷം തിരിച്ചടച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതിപ്പോൾ സിമ്മ് കട്ടായി പോകുമോ, അല്ലെങ്കിൽ സിമ്മ് വർക്കല്ലാതെ ആയിപ്പോവോ, അതുപോലെ തന്നെ പൈസ ആർക്കാണ് കൊടുക്കേണ്ടത്, റീചാർജ് ചെയ്യുന്ന ആൾക്ക് തന്നെ കൊടുത്താൽ മതിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നമുക്കൊരു പേടി ഉണ്ടാവില്ല സാധാരണ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ പറയുന്ന ഈ വരികൾ. ഓക്കെ, 1 GB ഡാറ്റ നമുക്ക് ലഭിക്കുന്നതായിരിക്കും 1 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവും. എത്ര ദിവസത്തെ? 1 ദിവസത്തെ, അതായത് 12 മണി ആകുമ്പോഴേക്കും തീരും. ഓക്കെ, ഇനി ഈ ഡാറ്റ ലോൺ നമുക്ക് ലഭിക്കുന്നത് ഒരു പ്ലാന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഒരു ആക്റ്റീവ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ആക്റ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാ മാസം നമ്മൾ മാസം 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 365 ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വാലിഡിറ്റി പ്ലാനുകളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടൂല, ഇവിടെ വാലിഡിറ്റി കിട്ടൂല, നമുക്ക് ഒരു പ്ലാന് നമ്മൾ പോയിന്ന് വിചാരിച്ചു, അൺലിമിറ്റഡ് പ്ലാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം 365 ദിവസത്തെ വാലിഡിറ്റി എന്ന് പറഞ്ഞ പ്ലാൻ. ഇങ്ങനത്തെ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്, എന്നാലേ നമുക്ക് ഈ ഡാറ്റ ലോൺ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അടിച്ചേണ്ട നമ്പറാണ്, ഈ നമ്പർ ചിലപ്പോൾ ശരിയാക്കണമെന്നില്ല, വേറെ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളെ ഫോണിൽ റീചാർജ് ചെയ്യുക, റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 1 GB ഡാറ്റ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഇതിൽ നിന്ന് കട്ടായി പോകും, അതായത് നേരത്തെ നിങ്ങളെ ഫ്രീ ആയിട്ട് കിട്ടിയതില്ലേ, അപ്പോൾ അത് ആ ഫ്രീ ആയിട്ട് കിട്ടിയത് ഇതിൽ നിന്ന് കട്ടായി പോകും.
നിങ്ങൾ 2 GB നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചോ, 33 റീചാർജ് ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പോൾ 33 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 GB നിങ്ങൾക്ക് കിട്ടും, 1 GB കട്ടായി പോവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 77 ഒരു റീചാർജ് നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് 1 GB ഇതിൽ നിന്ന് കട്ടായി പോവും. അത്രയും തന്നെ ഉള്ളൂ ഉണ്ടാവുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. മനസ്സിലായെന്ന് കരുതും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ഇതിന് നോട്ട് അലോ ടു ടേക്ക് സബ്സിക്യൂണ്ട് ഡാറ്റ ലോൺ. അതായത് വീണ്ടും ഒരു ഡാറ്റ നമുക്ക്, അതായത് സബ്സിക്യൂണ്ട് എന്ന് പറയുന്നതിൻ്റെ മലയാള പരിഭാഷ, അത് തുടർച്ച സാധാരണയായിട്ട് നമുക്ക് വീണ്ടും ആ ഡാറ്റ ലോൺ എടുക്കാൻ പറ്റൂല എന്നതാണ്. അതായത് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു വട്ടം ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടി, അതിനുശേഷം ഇനി നാളെ കൂടി വീണ്ടും ഡാറ്റ പാക്ക് ഫ്രീ ആയിട്ട് കിട്ടി എന്ന് വിചാരിച്ചാൽ ഞാൻ പോയി എടുക്കാമെന്നൊന്നും നടക്കില്ല. ഒരു വട്ടം പറ്റുള്ളൂ, അത് അടച്ചതിന് ശേഷമേ പിന്നീട് നമുക്ക് വേറൊരു ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം, ഞാൻ ഇന്ന് രാവിലെ 1 GB ഡാറ്റ ഞാൻ എടുത്തു, അതിനുശേഷം ഞാൻ ഇന്ന് തന്നെ വേറൊരു ഡാറ്റ എടുക്കാൻ നോക്കി, അങ്ങനെ നടക്കില്ല. ഇന്ന് ഞാൻ എടുത്തു, ആ പൈസ കൊടുത്തതിന് ശേഷമേ എനിക്ക് വേറൊരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രശ്നം എന്തുണ്ടാവാന്ന് വെച്ചാൽ, ഒരു വട്ടം നിങ്ങൾ ഡാറ്റ പാക്ക് എടുത്തു എന്ന് വിചാരിച്ചോ, അതിനുശേഷം പിന്നെ നമുക്ക് അടുത്ത ഡാറ്റ കയറ്റണം, അതായത് ഡാറ്റ പാക്ക് വീണ്ടും ലോൺ എടുക്കുകയാണെങ്കിൽ, എടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒന്ന് അടക്കാതെ നമുക്ക് വേറൊന്നും എടുക്കാൻ പറ്റില്ല. അത്രമാത്രം പ്രശ്നമുള്ളൂ. അതായത് സിമ്മിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, അതുപോലെ തന്നെ സിമ്മ് കട്ടായി പോകുന്നില്ല, പോയസ് പെരയിലേക്ക് വരുമെന്നില്ല, അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ റീചാർജ് ചെയ്യാൻ റീചാർജിന് ആൾക്ക് തന്നെ കൊടുത്താൽ മതിയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തന്നെ റീചാർജ് ചെയ്യാം. ഇനി എങ്ങനെയാണ് റിക്കവറി ചെയ്യാം എന്നതിനെ കുറിച്ചും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിക്കവറി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇനിയിപ്പോൾ 1 GB വില എന്ന് പറയുന്നത് എയർടെൽ സിമ്മിൽ 22 രൂപയാണ്. ഓക്കെ, 22 രൂപേൻ്റെ ഒരു റീചാർജ് ചെയ്യാം. അപ്പോൾ റീചാർജ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഈ ഡാറ്റ കട്ടായി പോകും. ഓക്കെ, അതുപോലെ തന്നെ 33 ഒരു റീചാർജ് ചെയ്യുകയാണെങ്കിൽ 2 GB ഡാറ്റ. അപ്പോൾ 33 റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 GB കിട്ടും, നിങ്ങൾക്ക് 1 GB കിട്ടും, വേറെ 1 GB കട്ടായി പോകും. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഞാൻ പറഞ്ഞുതരാം, ഞാനിപ്പോൾ 22 രൂപേൻ്റെ ആണ് റീചാർജ് വരുന്നത്. ഓക്കെ, 1 GB ഡാറ്റ. അപ്പോൾ നിങ്ങൾ നേരത്തെ മുമ്പേ നിങ്ങൾ 1 GB ഡാറ്റ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പോയതിനു ശേഷം 22 ഒരു റീചാർജ് ചെയ്യുക. അപ്പോൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, ഈ റീചാർജ് ചെയ്താൽ മതിയോ എന്ന്. അതായത് ഈ വാലിഡിറ്റി ഉള്ള ഈ റീചാർജ് ചെയ്താൽ പറ്റുമെന്ന്. പറ്റൂല, ഈ റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ഈ മാസം മാസം ഡെയിലി ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്യണം, ഈ പ്ലാനുകളൊന്നും അതിൽ പെടില്ല. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൽ പെട്ട ഒരു സംഭവമല്ല. ഇപ്പോൾ അയാൾ പറഞ്ഞതിനോട് ചിലപ്പോൾ 60 ദിവസം 2 മാസത്തെ റീചാർജ് ചിലപ്പോൾ ഇതായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്ന ആ റീചാർജ് ചിലപ്പോൾ ആയിരിക്കണം കേട്ടോ, എനിക്കറിയില്ല. 2 മാസത്തെ ആകുമ്പോൾ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതല്ലായിരിക്കും, ഒന്നെങ്കിൽ ഇതായിരിക്കും, ഇതല്ല, ഇത് 2 മാസം കൂടി ഇതായിരിക്കും അയാൾ ചെയ്യുന്ന റീചാർജ് എന്നെ കരുതിക്കോ. അപ്പോൾ അയാൾ പറയുകയാണ് ഈ റീചാർജ് ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതായത് ആ 2 GB ഡാറ്റ നമുക്ക് കിട്ടിയത് ഈ റീചാർജ് ചെയ്താൽ ക്ലിയർ ആയി പോകുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഇതല്ല ചെയ്യേണ്ടത്, ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് അതല്ല ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഡാറ്റ നമ്മൾ നെക്സ്റ്റ് പാക്ക് റീചാർജ് ഡൺ കസ്റ്റമർ എലിജിബിൾ ഫോർ ഡാറ്റ റിക്കവറി. ഡാറ്റ റിക്കവറി ചെയ്യണമെങ്കിൽ എന്താ, ആ ഡാറ്റ പ്ലാൻ തന്നെ നമ്മൾ റീചാർജ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഡാറ്റ അത് ഈ ഡാറ്റ തന്നെ റീചാർജ് ഈ പാക്ക് എടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ സാധാരണ മാസം മാസം ചെയ്യുന്ന റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 GB ഡാറ്റ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഡാറ്റ ലോൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സാധാരണ കയറ്റുന്ന റീചാർജ് അല്ല കയറ്റേണ്ടത്, ഈ ഡാറ്റ പാക്ക് എടുത്തതിന് ശേഷം ഒരു ഡാറ്റ പാക്ക് എടുക്കുക. അത് 22 ഒരു ഡാറ്റ പാക്ക് നിങ്ങൾ